ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ലാബിൻ്റെ നാലാമത്തെ ആണ് ഇനി എന്ത് ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനുകളിലൊക്കെ മൂന്ന് എക്സ്പെരിമെൻ്റുകൾ ചെയ്തു കാലിബറേഷൻ അതുപോലെ തന്നെ ത്രീ ഫേസ് പവർ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്തു അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തിനാണ് ഒരു ലാബ് പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യങ്ങൾ നമ്മൾ തിയറിയിൽ പഠിക്കുകയാണെങ്കിൽ അത് എന്തിന് അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്തിനാണ് എന്തിനാണത് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞത് പവർ മെഷർമെൻറ്റ് ത്രീ ഫേസ് പവർ മെഷർമെൻറ്റ് അതുപോലെ കാലിബറേഷൻ ഓഫ് വാട്ട് മീറ്റർ ചെയ്തതുപോലെ മെഷർമെൻറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ത്രീ വാട്ടുമീറ്റർ മെത്തേഡാണ് അതായത് ത്രീ വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ മെഷർമെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ പവർ മെഷർമെൻ്റ് ആണ് ത്രീ വാട്ട് മീറ്റർ മെത്തേഡ് അതായത് നമ്മൾ ത്രീ വോൾട്ട് അമ്മീറ്റർ മെത്തേഡാണ് അതുപോലെ തന്നെ ത്രീ വാട്ട് വോൾട്ട് മീറ്റർ ഉണ്ട് വാട്ട് മീറ്റർ മെത്തേഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് ഉണ്ട് അങ്ങനെ പല രീതിയിൽ പവർ മെഷർ ചെയ്യാം അപ്പോൾ അതിലെ ഒന്നായ ത്രീ അമ്മീറ്റർ മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നാലാമത്തെ എക്സ്പെരിമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറയുന്നത് ടു മെഷർ ദ പവർ ആൻഡ് പവർ ഫാക്ടർ ഓഫ് ദ ഗിവൺ ആർ എൽ സർക്യൂട്ട് യൂസിങ് ത്രീ അമീറ്റർ അതായത് ആർ എൽ സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കൂടി ചേർന്ന സർക്യൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്താണ് മൂന്ന് അമ്മീറ്റർ ഉപയോഗിച്ചിട്ട് അതിലുള്ള പവർ മെഷർ അതിൽ യൂസ് ചെയ്യുന്ന പവർ നമ്മൾ എന്ത് ചെയ്യുകയാണ് മെഷർ അതുപോലെ പവർ ഫാക്ടർ മെഷർ ചെയ്യുകയാണ് അപ്പോൾ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ ഫസ്റ്റ് എന്തുണ്ട് ഫേസ് ന്യൂട്രലുണ്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി സപ്ലൈ ഉണ്ട് അതുപോലെ ഒരു ഡി പി എസ് ടി സ്വിച്ച് ഉണ്ട് അതിൽ നിന്നും എന്തുണ്ട് നമ്മൾ ഒരു ടെൻ ആംബിയർ ഫ്യൂസ് ഉണ്ട് അത് ടെൻ ആംബിയർ യൂസ് ചെയ്യണമെന്നില്ല നമ്മുടെ മെയിൻ വോൾട്ട് മീറ്റർ അപ്പം മീറ്റർ എന്ത് ചെയ്യണം ടെൻ ആംബിയർ യൂസ് ചെയ്യണം ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫൈവ് ആംബിയർ ആണ് സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ഫൈവ് ആംബിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്യൂസ് നമ്മൾ വേണം യൂസ് ചെയ്യാൻ അപ്പോൾ ഇവിടെ ഫൈവ് ആംബിയർ ആണെങ്കിൽ അപ്പുറത്ത് ഫ്യൂസിലും എന്ത് ചെയ്യണം ഫൈവ് ആംബിയർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ടെൻ ആണ് ഫ്യൂസ് യൂസ് ചെയ്തത് എന്ന് വിചാരിച്ചാൽ മെയിൻ അമ്മീറ്റർ അതായത് ഒന്നാമത്തെ അമ്മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം ടെൻ ആംബിയർ യൂസ് ചെയ്യണം ഓക്കെ നമ്മൾ വർക്കിൽ ടെൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഒരു ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത് ഫൈവ് ആംപിയർ ആണ് അപ്പോൾ അതുപോലെ തന്നെ പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണക്ഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്താ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെക്കൻഡറി ടെർമിനലിൽ നിന്നും ഒന്നാമത്തെ ടെർമിനലിൽ വേരിയബിൾ പോയിന്റിൽ നിന്നും മീറ്ററിലേക്കും വോൾട്ട് മീറ്ററിലേക്കും കൊടുത്തിട്ടുണ്ട് ആ വോൾട്ട് മീറ്ററിൽ നിന്നും നമ്മൾ എന്തു ചെയ്യാണ് രണ്ട് ജംഗ്ഷനായിട്ടും ഒരു ജംഗ്ഷനിൽ നിന്നും രണ്ട് ബ്രാഞ്ചായിട്ട് പോവാണ് ഒരു ഫൈവ് ആംബിയറ മീറ്ററും വീണ്ടും ഒരു ഫൈവ് ആംബിറ മീറ്ററും കൂടി ഒന്ന് നേരെ സീരീസ് ആയിട്ട് ഇൻഡക്റ്റീവ് ലോഡിലേക്കും അതുപോലെ അടുത്തത് റെസിസ്റ്റീവ് ലോഡിലേക്കും പോവുകയാണ് അല്ലെങ്കിൽ റെസിസ്റ്ററിലേക്കും ഇൻഡക്റ്ററിലേക്കും പോവുകയാണ് കാരണം രണ്ടും വേരിയബിളാണ് നമുക്ക് വേരിയബിൾ നമ്മൾ ലോഡ് വാരി ചെയ്തിട്ടാണ് ഇതിലെന്ത് ചെയ്യുന്നത് റീഡിങ് എടുക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ റീഡിങ് എടുക്കാം റിയോസാറ്റ് ഫിക്സഡ് ആക്കിയിട്ട് ഇൻഡക്റ്റൻസ് വേർ ചെയ്തിട്ടും റീഡിങ് എടുക്കാം ഇൻഡക്റ്റൻസ് ഫിക്സഡ് ആക്കിയിട്ട് റിയോസാറ്റ് വേർ ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റീഡിങ് എടുക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻ്റിൽ നമ്മൾ റീഡിങ് എടുക്കുന്നത് എന്താണ് റിയോസാറ്റ് കോൺസെൻറ് ആക്കിയിട്ട് ഇൻഡക്റ്റീവ് ലോഡ് വെയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റീഡിങ് എടുക്കുന്നത് അതെങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നോക്കാം ഓക്കെ അപ്പോൾ എന്ത് അതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് ഇനി അതിൽ നമ്മളുടെ ആണ് നമുക്ക് നോക്കേണ്ടത് അമ്മീറ്റർ സ്പെസിഫിക്കേഷൻ നോക്കണം ഒന്നാമത്തെ അമീറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പത്താണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ സീറോ ടു ടെൻ ആംബിയർ എ സി ആണ് എം ഐ എത്ര വേണം വൺ നമ്പർ സീറോ ടു ഫൈവ് ആംപിയർ എം ഐ ആണ് എത്ര വേണം രണ്ടെണ്ണം വേണം കാരണം ആ ബ്രാഞ്ച് വഴി പോകുന്നത് രണ്ട് ഒരു രണ്ടെണ്ണം ഉള്ളത് ഒന്ന് അഞ്ചാംബിയറും മറ്റേത് അഞ്ചാംബിയറുമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വോൾട്ട് മീറ്റർ സീറോ ടു ത്രീ ഹൺഡ്രഡ് വോൾട്ട് എം ഐ ഒന്ന് റിയോസ്റ്റാറ്റ് ടെൻ ആംപിയർ ഹൺഡ്രഡ് ഓം ടെൻ ആംബിയർ എത്രയാണ് വൺ നമ്പർ വേരിയബിൾ ഇൻഡക്റ്റീവ് ലോഡ് വൺ നമ്പർ ഓട്ടോ ട്രാൻസ്ഫോമർ വൺ നമ്പർ ഓക്കെ അപ്പോൾ അത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ആയിട്ട് എടുക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇത്ര കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ആവശ്യമായ സാധനങ്ങളായി നമ്മളത് എന്ത് ചെയ്യാണ് കണക്ഷൻ ചെയ്യണം ഓക്കെ കണക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി ഇനി നമുക്ക് എന്തു ചെയ്യാം പ്രാക്ടിക്കലായിട്ടാ കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും നമുക്ക് എന്തു ചെയ്യാം നോക്കാം ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തിയറിയാണ് തിയറി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് അമ്മീറ്റർ അല്ലെങ്കിൽ മൂന്ന് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എന്നറിയാം എന്താണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഒരു ആംഗിളിൻ്റെ കൊസൈനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പവർ ഫാക്ടർ എന്ന് അപ്പോൾ ആ പവർ ഫാക്ടറിനെ നമ്മൾ റെസിസ്റ്റീവ് ലോഡും ഇൻഡക്റ്റീവ് ലോഡും കൂടി ആയതുകൊണ്ട് ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും ആർ എൽ ലോഡ് ആയതുകൊണ്ട് എന്താണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലാഗിങ് ആയിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ വെക്ടേൻ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഐ വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ടു പ്ലസ് ഐ ത്രീ കോസ് ഫൈവ് സ്ക്വയർ പ്ലസ് ഐ ത്രീ സൈൻ ഫൈവ് സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ആ ഇക്വേഷനെ നമ്മൾ ചെയ്യുമ്പോൾ ഐ ടു പ്ലസ് ഐ ത്രീ കോസ് ഫൈവ് സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം ഐ ടു സ്ക്വയർ പ്ലസ് ഐ ത്രീ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ പ്ലസ് ടു ഐ ടു ഐ ത്രീ കോസ് വൈ എന്ന് കിട്ടും അതിൻ്റെ കൂടെ എന്ത് ചെയ്യും രണ്ടാമത്തെ ടെം ആയി ഐ ത്രീ സയൻസ് സൈൻസ് സ്ക്വയർ ഫൈവും കിട്ടും അതിൽ നിന്ന് കോ സ്ക്വയർ ഫൈ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും കോസ്ക്വയർ ഫൈവും അതുപോലെ സയൻസ് സ്ക്വയർ ഫൈവും കൂടി പ്ലസ് വൺ അത് വൺ ആയിട്ട് പോകും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഐ ടു സ്ക്വയർ പ്ലസ് ഐ ത്രീ സ്ക്വയർ ടു ഐ ത്രീ കോസ് വൈ എന്ന് കിട്ടും അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഐ വൺ എന്ന് കിട്ടും അല്ലേ അപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഐ വൺ സ്ക്വയർ മൈനസ് ഐ ടു സ്ക്വയർ മൈനസ് ഐ ത്രീ സ്ക്വയർ അതിന് കോസ് വൈനെ മാത്രം അവിടെ നിർത്തുകയാണെങ്കിൽ ബാക്കിയൊക്കെ താഴത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ഇക്വേഷനിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത് പവർ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് കോസ് വൈ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ടേം മാത്രം അവിടെ നിർത്തും ടു ഐ ടു ഐ ത്രീ കോസ് വൈ മാത്രം അവിടെ നിർത്തിട്ട് മറ്റേ ഐ ടു സ്ക്വയറിനെ ഐ ത്രീ സ്ക്വയറിനെ എന്ത് ചെയ്യും ഇടതു ഭാഗത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ ഐ വൺ സ്ക്വയർ മൈനസ് ഐ ടു സ്ക്വയർ മൈനസ് ഐ ത്രീ സ്ക്വയർ എന്ന് കിട്ടും പലത്തെ സൈഡിൽ പിന്നെ എന്താണ് നമുക്ക് കോസ് വൈ മാത്രമാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ ഒപ്പമുള്ള ടേമിനെ ടു ഐ ടു ഐ ത്രീ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകും അത് ഇൻറ്റു കോസ് വൈ ആയതുകൊണ്ട് ഇപ്പോൾ പോകുമ്പോൾ ഡിവൈഡർ ബൈ ടു ഐ ടു ഐ ത്രീ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് പവർ ഫാക്ടറി ഇസ് ഈക്വൽ ടു ഐ വൺ സ്ക്വയർ മൈനസ് ഐ ടു സ്ക്വയർ മൈനസ് ഐ ത്രീ സ്വയർ ബൈ ടു ഐ ടു ഐ ത്രീ എന്ന് കിട്ടും അതുപോലെ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഐ ടു ആർ ആണ് അപ്പോൾ പവർ എന്ന് പറയുന്നത് വി ഐ ത്രീ കോസ് വൈ ആണ് പവർ ഏ നമ്മൾ എന്താ വോൾട്ടേജെന്ന് പറഞ്ഞാൽ ഐ ടു ആർ ഐ ആർ ആണ് അതുപോലെ പിന്നെ പവർ എന്ന് പറയുന്നത് വി ഐ കോസ് വൈ ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഐ ടു ആർ ഇൻറ്റു ഐ ത്രീ കോസ് വൈ നമുക്ക് ഈ വാല്യൂ കിട്ടിയിട്ടുണ്ട് മുകളിലുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട് അതെന്താ കൊടുക്കുക ഐ വൺ സ്ക്വയർ മൈനസ് ഐ ടു സ്ക്വയർ മൈനസ് ഐ ത്രീ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ടു ഐ ടു ഐ ത്രീ അതായത് വിയുടെ വാല്യൂ പിന്നെ കോസ് വൈയുടെ വാല്യൂ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയുന്നതുകൊണ്ട് അതായത് വിയുടെ വാല്യൂ നമുക്ക് എന്തറിയാം ഇവിടെ അറിയാം വി ഇസ് ഈക്വൽ ടു ഐ റ്റു ആർ പവർ ഫാക്ടറിൻ്റെ വാല്യൂ നമുക്ക് കോസ് വൈൻ്റെ വാല്യൂ ഇവിടെ അറിയാം അത് നമ്മൾ എന്ത് ചെയ്തു ഈ വി ഐ ത്രീ കോസ് വൈ എന്നുള്ള എക്വേഷനിൽക്ക് ഇട്ടു കൊടുത്തു അപ്പോൾ ഐ ടു ആർ അതായത് വി ഇൻറ്റു ഐ ത്രീ ഡിവൈഡഡ് ബൈ എന്താ ഇൻറ്റു എന്ത് വന്നു ഐ ടു ഐ വൺ സ്ക്വയർ മൈനസ് ഐ ടു സ്ക്വയർ മൈനസ് ഐ ത്രീ സ്ക്വയർ ടു ഐ ടു ഐ ത്രീ എന്ന് അതിൽ നിന്ന് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും ആർ ബൈ ടു ഇൻറ്റു ഐ വൺ സ്ക്വയർ മൈനസ് ഐ റ്റു സ്ക്വയർ മൈനസ് ഐ ത്രീ സ്ക്വയർ എന്ന് കിട്ടും പി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ഈക്വേഷൻ കിട്ടും ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ നമുക്ക് ഐ വണ്ണും ഐ ടൂം ഐ ത്രീയും കിട്ടും റെസിസ്റ്റീവ് വാല്യൂ നമുക്കറിയാം നമ്മൾ ആറ് കോൺസെൻ്റ് ആക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ കിട്ടും ഐ വണ്ണും ഐ റ്റൂം ഐ ത്രീയും കിട്ടും അത് കിട്ടിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും പവർ ഫാക്ടറും കാണാൻ പറ്റും പവറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊസീജിയർ ആണ് കണക്റ്റ് ദ സർക്യൂട്ട് ആസ് ഇൻ ദ കണക്ഷൻ ഡയഗ്രാം സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ കണക്ഷൻ ചെയ്യാം ചെക്ക് ദ കണക്ഷൻ ആൻഡ് കറക്റ്റ് മിസ്റ്റേക്ക് ഇഫ് ഓൺലി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല മിസ്റ്റേക്ക് ഇഫ് എനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുക സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക അഡ്ജസ്റ്റ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ അപ് ടു റേറ്റഡ് വോൾട്ടേജ് ഓഫ് ദ ലോഡ് അഡ്ജസ്റ്റ് ദ ലോഡ് ഡിഫറെൻറ്റ് റീഡിങ് കാൽക്കുലേറ്റ് ദ റിസൾട്ട് അക്കോഡിംഗ്ലി അതായത് നമ്മളെന്ത് ചെയ്യുകയാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ എടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റിയോസാറ്റി എന്ന് പറയുന്നത് ഫൈവ് ആംപിയർ ആണ് നമ്മുടെ ഫുൾ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ എന്ത് മാറ്റുന്നതിനനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വേരിയബിൾ ലോഡ് അതായത് പിന്നെ ഇൻഡക്റ്റി ലോഡ് മാറ്റുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് ലോഡ് പത്ത് ആംബിയർ വരെ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ സാധ്യത കൂടുമ്പോൾ എന്താണ് ആ കറണ്ടിൽ വേരിയേഷൻ വരാനുള്ള സാധ്യത കൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യൂല അഡ്ജസ്റ്റ് ചെയ്ത് ഫുൾ വോൾട്ടേജ് ഒന്നും കൊടുക്കാനുള്ള സാധ്യതയില്ല ഓക്കെ റിയോസ്റ്റാറ്റ് റേറ്റിംഗ് കൂടുതലുള്ള റിയോസ്റ്റാറ്റ് ആണെങ്കിൽ നമുക്ക് റേറ്റഡ് വോൾട്ടേജ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വോൾട്ടേജിൽ ചെറിയൊരു ഒക്കെ ചെയ്യും അത് നമ്മുടെ റിസ എന്താ മീറ്റേഴ്സിൻ്റെ പരിമിതി അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ പരിമിതി കൊണ്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് റേറ്റഡ് വോൾട്ടേജ് വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇക്വേഷൻസും നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് എല്ലാണ്ട് വോൾട്ടിമീറ്റർ റീഡിങ് കിട്ടും അമീറ്റർ റീഡിങ് കിട്ടും ഐ കിട്ടും ഐ കിട്ടും പവർ നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം പവർ ഫാക്ടർ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടും എന്ത് ചെയ്യാം ചെയ്യാം അപ്പം നമുക്കിനി നെക്സ്റ്റ് എന്ത് ചെയ്യാം അതിൻ്റെ കണക്ഷനും അതുപോലെ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണ് എന്നും നമുക്ക് നോക്കേണ്ടതുണ്ട് ഓക്കെ അതിൻ്റെ മുന്നേ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടാബുലേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത് അത് എടുക്കുന്നത് നമ്മൾ കാണിക്കും എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടുന്നത് നൂറ്റി അൻപത് അതുപോലെ ഐ വണ് നാല് വാല്യൂ കിട്ടും ഐ ടു നാല് വാല്യൂ കിട്ടും ഐ ത്രീ നാല് വലിയ കിട്ടും അതിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം ഈക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സാമ്പിൾ കാൽക്കുലേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ആൾ എടുത്തിട്ടുള്ളത് രണ്ടാമത്തെ സെറ്റ് ഓഫ് റീഡിങ് ആണ് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും റിസൾട്ട് ഈ റിസൾട്ട് നോക്കിയിട്ട് ഈ കാൽക്കുലേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം എങ്ങനെയാണത് ചെയ്യുന്നത് എന്ന് നോക്കാം ഓക്കെ നമ്മളൊന്നും ഇവിടെ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ് പവർ ആൻഡ് പവർ ഫാക്ടർ മെഷർമെൻറ്റ് യൂസിങ് ത്രീ അമ്മീറ്റർ മീറ്റർ മെത്തേഡാണ് ചെയ്യുന്നത് അതിൽ ലോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് റെസിസ്റ്റൻസും അതേപോലെ ഇൻഡക്റ്റീവ് ലോഡും കൊടുത്തിട്ടുണ്ട് റെസിസ്റ്റൻസ് ആയി യൂസ് ചെയ്തത് റിവേഴ്സ്റ്റാറ്റ് ലോഡാണ് അപ്പോൾ ചെയ്യുന്നത് ഇല്ല പവറും പവർ ഫാക്ടറും മെഷർ ചെയ്യുക ത്രീ അമ്മീറ്റർ മെത്തേഡ് വെച്ചിട്ട് ഈ സർക്യൂട്ട് നമുക്ക് ആവശ്യമായി വരുന്ന മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് വോൾട്ടിമീറ്റർ അതായത് സീറോ ടു ത്രീ ഹൺഡ്രഡ് റേഞ്ച് വരുന്ന എം ഐ വോൾട്ടിമീറ്റർ പിന്നെ വരുന്നത് നമുക്ക് പേരിൽ തന്നെ അറിയാം ത്രീ അം മെത്തേഡ് ആണ് അപ്പം എന്താണ് മൂന്ന് അമ്മീറ്റർ ഉണ്ട് അതിൽ ഫസ്റ്റ് അമ്മീറ്റർ വരുന്നത് സീറോ ടു ടെൻ അമ്പർ ആണ് സെക്കൻഡ് വരുന്നത് സീറോ ടു ഫൈവ് ഐംബർ ആണ് പിന്നെ വരുന്നത് ലാസ്റ്റ് വരുന്നത് സീറോ ടു ഫൈവ് ഐംബർ അതും സീറോ ടു ഫൈവ് ഐമ്പർ ആണ് പേര് പോലെ തന്നെ എന്തെങ്കിലും നമ്മൾ മൂന്ന് അമ്മീറ്ററാണ് എന്ത് ചെയ്യുന്നത് ഈ വർക്കിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇനി അടുത്ത ഈ സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്യാം പക്ഷെ നമുക്ക് ഫേസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫേസ് ആയി യൂസ് ചെയ്തത് ആറാണ് ആറ് ഫേസ് നേരെ വന്നിട്ട് ഫസ്റ്റ് വോൾട്ടിമീറ്ററിൽ കയറി വോൾട്ടിമീറ്ററിൻ്റെ ആയി ഫേസ് നേരെ എന്ത് ചെയ്ത് അമ്മീറ്ററിൻ്റെ പോയിന്റിൽ കയറി അമ്മീറ്ററിൻ്റെ അടുത്ത പോയിന്റ് എന്ത് ചെയ്തു നേരെ നമ്മളെന്തിലേക്ക് പോയി രണ്ട് മൂന്നാം രണ്ടാമത്തെ അമ്മീറ്ററിലേക്കും അതേപോലെ മൂന്നാമത്തെ അമ്മീറ്ററിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട് കഷ്ടം പോയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു നമ്മളെ ഫേസിൻ്റെ പാത്തവിടെ എന്തെയ്തുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതേപോലെ സെക്കൻഡ് അമ്മീറ്റർ നിന്ന് ആ പോയിന്റ് നമ്മൾ നേരെ എന്തിലേക്ക് പോകും റിയോ സ്റ്റാറ്റിലേക്ക് പോകും ഇവിടെ റിയോ സ്റ്റാറ്റ് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആണ് ഫിക്സർ ആയിട്ടുള്ള റിവേഴ്സ് സ്റ്റാർട്ടാണ് യൂസ് ചെയ്തത് അതേപോലെ തേർഡ് അമ്മീറ്ററിന്റെ സെക്കൻഡ് പോയിന്റ് നമ്മൾ നേരെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ തേർഡ് അമ്മീറ്ററിന്റെ സെക്കൻഡ് പോയിന്റ് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നുണ്ട് ലോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ലോഡ് പറഞ്ഞാൽ ഇൻഡക്കി ലോഡാണ് വരുന്നത് ആ ലോഡിന്റെ സെക്കൻഡ് പോയിന്റ് നമ്മൾ നേരെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ റിവേഴ്സ് സ്റ്റാറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫിക്സർ റിവേഴ്സ് സ്റ്റാറ്റാണ് ആ റിവേഴ്സ് സ്റ്റാർട്ട് നേരെ എന്ത് ചെയ്തിട്ടുണ്ട് അത് നേരെ നമ്മളെ വോൾട്ടിമീറ്ററിൽ കണക്ഷൻ കൊടുത്തു ആ വോൾട്ടിമീറ്റർ നേരെ ന്യൂട്ര കൊടുത്തു അപ്പോൾ നമ്മളെന്തായി ന്യൂട്രിൻ്റെ പാത്ത് ത്രീ അമ്മീറ്റർ മെത്തേഡിന്റെ കണക്ഷൻ നമ്മൾ ചെയ്തു ഓട്ടോ ട്രാൻസ്ഫോർമർ സപ്ലൈ ബി ആൻഡ് എൻ കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണക്ഷൻസ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെയിൻ അമ്മീറ്റർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് സപ്ലൈ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മീറ്റേഴ്സ് എല്ലാം എന്താണ് സീറോയിലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാണ് സപ്ലൈ കൊടുക്കുകയാണ് സപ്ലൈ കൊടുത്തിട്ട് വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യാണ് വോൾട്ടേജ് കാരി ചെയ്യുന്നു അതായത് നൂറ്റി അമ്പത് വോൾട്ടേജ് നമ്മൾ കൊടുക്കുള്ളൂ കാരണം റിസിസ് റിയോസ്റ്റാറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ശരിക്കും ടു ഫിഫ്റ്റിയിലാണ് ചെയ്യേണ്ടത് വൺ ഫിഫ്റ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡിലാണ് നമ്മൾ കൊടുത്തത് എന്നുള്ളത് കൊണ്ട് സെവൻറ്റി ഫൈവ് ആയാൽ തന്നെ നമുക്ക് എന്താവും നമുക്ക് ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വോൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എന്ത്ണ്ട് നമ്മളെ രണ്ടാമത്തെ മീറ്ററിന്റെ റീഡിങ് നമുക്ക് കാണുന്നുണ്ട് മെയിൻ മീറ്ററിന്റെ റീഡിങ് നമുക്ക് കാണുന്നുണ്ട് ത്രീ ത്രീ പോയിന്റ് ഫോറിന്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ മീറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട് അതുപോലെ ടു പോയിന്റ് ത്രീ പോയിന്റ് ഫോർ സംതിങ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ മൂന്നാമത്തെ മീറ്ററിൽ സീറോയിൽ നിന്നും പോയിന്റ് ഫൈവ് വരെ പോയിട്ടുണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യാണ് നമ്മൾ അതിനനുസരിച്ച് ഇൻഡക്റ്റീവ് ലോഡ് ഇനി വാരി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റീഡിങ്ങുകൾ മാറ്റുന്നത് ഇൻഡക്റ്റീവ് കോയിൽ കൂട്ടുന്നതിനനുസരിച്ച് നമുക്കെന്താണ് അമീറ്ററിൽ വേരിയേഷൻ വരുന്നുണ്ട് ഈ വൺ ആംബിയറിൽ എന്ത് ചെയ്യുന്നുണ്ട് സി പോയിന്റ് ഫൈവിൽ നിന്ന് മാറി കുറച്ചുകൂടി വണ്ണായി വണ്ണായപ്പോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ റീഡിംഗ് വേരിയേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് റീഡിങ് വേരിയേഷൻ വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് വന്നത് അതാ അടുത്തത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വേരിയേഷൻ അതാണ് ക്വാൻറ്റിറ്റി ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഓരോ അമ്മീറ്ററിലും എന്ത് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള വേരിയേഷൻ വരുന്നുണ്ട് മൂന്നേ പോയിന്റ് അഞ്ചിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇവിടെ വണ്ണിൽ നിന്ന് മാറി വൺ പോയിന്റ് ഫൈവ് ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എന്താണ് റിയോ സ്റ്റാർട്ട് ഫിക്സ്ഡ് ആക്കിയിട്ട് ഇൻഡക്റ്റീവ് ലോഡ് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ റീഡിംഗ് എടുക്കുന്നത് ബാക്കി നമ്മൾ പവറും പവർ ബാക്ക് മെഷർ ചെയ്യുന്നത് കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്